അപ്പൊ അതുപോലെ ഭൂമിദേവി എന്ന ഭക്തയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഭൂമിദേവിക്ക് എന്ത് സംഭവിച്ചു? ദുഷ്ടന്മാര് ജീവിക്കുന്നത് കാരണം, അസുരന്മാര് ജനിക്കുന്നത് കാരണം ഭൂമിദേവിക്ക് ഭാരം സഹിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അഭിജിത്ത് കേൾക്കുന്നുണ്ടോ? അരേ കൃഷ്ണ, മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ, ഞാനിതിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു സംശയം ഉണ്ട്. എല്ലാ സ്ഥലത്തും കൃഷ്ണൻ ജനിക്കും അതോ ദുബായിൽ മാത്രമേ ജനിക്കത്തുള്ളൂ? എല്ലാ സ്ഥലത്തും കൃഷ്ണൻ ജനിക്കും, എല്ലായിടത്തും ജനിക്കും. പക്ഷേ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല. നമ്മളെ ചെറിയ 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 പ്രാണികളെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. അതേസമയം പരുന്തിന് കാണാൻ പറ്റുമോ? അതെന്തുകൊണ്ടാണ്? പരുന്തുകൾക്ക് ഷാർപ്പായിട്ടുള്ള കണ്ണുകൾ ഉണ്ട്. അപ്പം നമ്മുടെ കണ്ണുകളുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ പവറിന് വ്യത്യാസമുണ്ട് അല്ലേ? അപ്പൊ നമുക്കും കൃഷ്ണനെ കാണാൻ പറ്റും. എങ്ങനെ കാണാൻ പറ്റും? നമ്മൾ ശരിക്കു ഭഗവാനെ വിളിച്ച് ശരിക്കു ഭഗവാനോടൊരു ലവ് തോന്നിക്കഴിഞ്ഞാൽ ശരിക്കും, ഞാൻ പറയുകയാണ്, ശരിക്കും ഭഗവാനെ കാണാൻ പറ്റും. ആ ലവ് എങ്ങനെ ഉണ്ടാവും? എങ്ങനെയാണ് ഒരാളോട് ലവ് ഉണ്ടാകുന്നത്? ഇവിടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ എപ്പോഴും ജപിക്കണം, കൃഷ്ണനെ വിളിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളൊരാളെ ലവ് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും അദ്ദേഹത്തെ ഓർമ്മിക്കത്തില്ലേ? നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ സംസാരങ്ങളില് നമ്മുടെ പ്രവർത്തികളില് ഒക്കെ നമ്മൾ എപ്പോഴും അവൻ അങ്ങനെ ചെയ്തു, അവൾ അങ്ങനെ ചെയ്തു, ഇവൻ ഇങ്ങനെ ചെയ്തു, ഇന്ന് ഞാൻ അവനെ കണ്ടു, അവൻ എനിക്ക് ഇങ്ങനെ തന്നു, എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇല്ലേ? അങ്ങനെ എപ്പോഴും ഭഗവാനെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും തീർച്ചയായിട്ടും ഭഗവാന്റെ അതേ രൂപത്തിൽ നമ്മുടെ മുന്നിലത്തെ വരും, ഉറപ്പാണ്. അതുവരെ നമുക്ക് ഭഗവാനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ട് ശ്ലോകങ്ങളിലൂടെ കീർത്തനങ്ങളിലൂടെ മാത്രമല്ല, നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിലൂടെയും ഭഗവാനെ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ഒരു ശ്ലോകം പഠിച്ചു, രസോ അഹമപ്സു കൗന്ദേയ. നമ്മൾ ഭഗവാനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഉത്തരം, ഭഗവാനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടെന്ന് എത്ര പേര് പറയും? ഓക്കെ, എങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറയും? പല രൂപത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും, പല രൂപത്തിലും വന്ന് ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഒന്നുകൂടെ നമുക്ക് ഒന്ന് ഒന്ന് വിശ്വസിക്കുന്ന രീതിയിൽ ഒന്ന് പറയും. കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒന്ന് ഒന്ന് വിശ്വസിക്കണം, ഒന്ന് ഓതന്റിക് ആയിട്ട് തോന്നണം. എന്ത് പറയും? നമ്മൾ ചാൻഡ് ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മളെ ഓക്കെ ഒക്കെ പറഞ്ഞു, എന്നാൽ നമുക്ക് ഡയറക്റ്റ് എന്ത് പറയാൻ പറ്റും? എന്നാലും ഒന്ന് പറഞ്ഞേ, ഓർമ്മിച്ചേ, നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഞാനിപ്പം തന്നെ അത് പറയുകയും ചെയ്തു ആ ശ്ലോകം.
രസോ അഹമപ്സു കൗന്ദേ, ഏഴാമത്തെ ചാപ്റ്ററില് അധ്യായം ഭഗവത്ഗീതയില് നോട്ട് ചെയ്തു, ഏഴാമത്തെ അധ്യായത്തില് ഭഗവത്ഗീതയില് ഏഴാമത്തെ അധ്യായത്തില് എട്ടാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നുണ്ട്, രസോ അഹമപ്സു കൗന്ദേയ, രസോ അഹമപ്സു കൗന്ദേയ. കൗന്ദേയ, കൗന്ദേയ എന്ന് പറഞ്ഞാൽ എന്താണ്, ആരെയാ വിളിക്കുന്നത്? കുന്തിപുത്ര അർജുന, അർജുനനോട് ഭഗവാൻ പറയുകയാണ്, രസോ അഹം, അഹം ഞാൻ, രസോ അഹമ എന്തോ. ചാപ്റ്റർ സെവന, ചാപ്റ്റർ സെവനിലെ എട്ടാമത്തെ ശ്ലോകം, എട്ടാമത്തെ ശ്ലോകമോ, എയ്ത്ത്. രസോ അഹമപ്സു കൗന്ദേയ, രസോ, രസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു രസവും ഇല്ല അല്ലെ, ഒരു ടേസ്റ്റും ഇല്ല, നമ്മള് പറയത്തില്ലേ രസം, ടേസ്റ്റ്. അഹം ഞാൻ, അപ്സു വെള്ളം, രസോ അഹമപ്സു കൗന്ദേയ, കൗന്ദേയ നമ്മൾ പറഞ്ഞു, കൗന്ദേയ അർജുന, അർജുനനോട് പറയുകയാണ്, അർജുന അപ്സു വെള്ളം, രസം, രസം രുചി, അഹം ഞാൻ വെള്ളത്തിലെ രുചി ഞാനാണ്, വെള്ളത്തിന്റെ രുചി ഞാനാണ്. രസോ അഹമപ്സു കൗന്ദേയ, വെള്ളത്തിന്റെ രുചി ഞാനാണ്. പിന്നെന്താ, പ്രഭാസ്മി, പ്രഭ പ്രകാശം, പ്രഭ ആസ്മി ശശി സൂര്യയോ, ശശി എന്താണ്, ചന്ദ്രൻ, സൂര്യ, സൂര്യ ശശി സൂര്യ, സൂര്യചന്ദ്രന്മാരുടെ പ്രഭ പ്രകാശം. പ്രഭ അസ്മി നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് പ്രഭ അസ്മി ശശി സൂര്യയ, സൂര്യചന്ദ്രന്മാരുടെ പ്രകാശവും ഞാനാണ്. രസോ അഹമപ്സു കൗന്ദേയ, ഒന്ന് ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ, രസോ അഹമപ്സു കൗന്ദേയ, രസോ അഹമപ്സു കൗന്ദേയ, പ്രഭാസ്മി ശശി സൂര്യയ, പ്രഭാസ്മി ശശി സൂര്യയോ, പ്രണവ, പ്രണവം എന്താണ്, പ്രണവ മന്ത്രം, ഓംകാരം. പ്രണവ സർവവേദേഷു, പ്രണവ സർവവേദേഷു, സർവ എല്ലാം, സർവവേദേഷു എല്ലാ വേദങ്ങളിലും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എല്ലാ വേദങ്ങളിലും കാണുന്ന പ്രണവ മന്ത്രം ഓംകാരം, അതാരാണ്, ഭഗവാൻ കൃഷ്ണനാണ്, ഞാനാണെന്ന് പറയുകയാണ് കൃഷ്ണൻ അർജുനനോട് പറയുമ്പോ, അവിടെ വേറെ ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ അവകടെ നമുക്ക് ആരാണെന്ന് പറയുമ്പോ കൃത്യമായിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റും, കൃഷ്ണനാണ്. കാര്യം കൃഷ്ണനാണ് അർജുനനോട് പറയുന്നത് ഞാനാണ്. പ്രണവ സർവവേദേഷു, ശബ്ദഖേ പൗരുഷം ഋഷു, ഈ ശബ്ദവും പുരുഷന്മാരുടെ ശക്തിയും ഒക്കെ ഞാനാണ്. അപ്പം നമ്മൾ ദിവസവും ഭഗവാനെ കാണുന്നില്ലേ, നമ്മൾ ശക്തിമാനാണെങ്കിൽ ചിന്തിക്കണം അത് ഭഗവാന്റേതാണ്, നമ്മൾ വെള്ളം കുടിക്കുന്ന രുചി കാണുന്നുണ്ടെങ്കിൽ ആ രുചി ഭഗവാനാണ്. അപ്പൊ നമ്മൾ എന്നും ഭഗവാനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം, അതും ഭഗവാനാണ്. ഭഗവാന്റെ പ്രകാശമാണ് സൂര്യചന്ദ്രന്മാരിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഇപ്പൊ നമ്മൾ ഭഗവാനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും, ഉണ്ട്.
അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്ന ആൾക്ക് ആളുടെ അടുത്ത് ഈ ശ്ലോകം അങ്ങോട്ട് ഇട്ടു കൊടുക്കണം. രസോ അഹം അപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോ പ്രണവ സർവവേദേഷു ശബ്ദുഖേ പൗരുഷം ഋഷു. ദാ ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്ത് പറഞ്ഞിരിക്കുന്നു? ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, അർജുന വെള്ളത്തിന്റെ ടേസ്റ്റ് ഞാനാണ്, അതുകൊണ്ട് ഞാൻ എന്നും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മള് ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ്. അത് നമ്മൾ ഇങ്ങനെ അതേ പടിഞ്ഞെടുത്താൽ മാത്രം മതി, വിത്തൗട്ട് എനി ഡൗട്ട്. നമ്മളെ കളിപ്പിക്കാൻ ആരും എഴുതി വെക്കില്ല. സുന്ദരമായ ഒരു കഥ ഞാൻ പറയാം, റെഡിയാണോ? ഒരിക്കല് ഒരാള് എങ്ങനോ മരുഭൂമിയിൽ പെട്ടുപോയി, എങ്ങനോ മരുഭൂമിയിൽ പെട്ടു. പിന്നെ അദ്ദേഹത്തിന് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. നോക്കുമ്പോൾ ചുറ്റും മരുഭൂമിയാണ്. ഏത് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാലാണ് ഈ മരുഭൂമി വിട്ടിട്ട് ആളുകൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് വരാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല. കുഴഞ്ഞുപോയി, ഭയങ്കര ചൂട്, സൂര്യന്റെ ചൂടെല്ലാം ഏറ്റ് ക്ഷീണിച്ച് ദാഹിച്ച് ആളാകെ ഡിസപ്പോയിന്റ് ആയി. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? അവസാനം അദ്ദേഹം അൺകോൺഷ്യസ് ആയി. മണിക്കൂറുകൾ കഴിഞ്ഞു, ആ ദിവസം മൊത്തവും കഴിഞ്ഞു, ഒന്നും കഴിച്ചില്ല, ഒന്നും കുടിച്ചില്ല. അദ്ദേഹം അബോധാവസ്ഥയിൽ നിന്ന്, അൺകോൺഷ്യസിൽ നിന്ന് കോൺഷ്യസിലോട്ട് ചെറുതായിട്ടൊന്ന് ഉണർന്നു. ഉണർന്നു നോക്കുമ്പം വീണ്ടും അദ്ദേഹം കരയുകയാണ്, കണ്ണിൽ നിന്ന് വെള്ളം പോലും വരുന്നില്ല, അത്രയും ഡ്രൈ ആയി. അങ്ങനെ നോക്കുമ്പോൾ ദൂരെ ചെറിയ ഒരു സ്പോട്ട് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഏതോ ഒരു ഹട്ട് മാതിരി, ഒരു കുടില് മാതിരി കണ്ടു. അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ വലിയൊരു തിളക്കം വന്നു. ഒരു പക്ഷേ അത് വീടായിരിക്കും, ആരെങ്കിലും അവിടെ കാണും എന്ന് ചിന്തിച്ചു. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റു, നടന്നു, ആ ഡയറക്ഷനിലേക്ക് നടന്നു. അവസാനം അദ്ദേഹം ഉദ്ദേശിച്ചത് തെറ്റിയില്ല, അത് ചെറിയൊരു കുടിലായിരുന്നു. അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. വീട് ചെറിയ വീട്, ആ ക്ഷീണമെല്ലാം പെട്ടെന്ന് അദ്ദേഹം മറന്ന് ആ കുടിലിനുള്ളിലേക്ക്, ആ ഹട്ടിനുള്ളിലേക്ക് കയറി. ആരെയും കാണുന്നില്ല. വീണ്ടും അദ്ദേഹത്തിന് നിരാശ വരികയാണ്, ആരെയും കാണുന്നില്ല, ഒരാളെ പോലും കാണുന്നില്ല. എന്നാ പോട്ടെ, ആളിനെ കാണണ്ട, ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടുമോ? എല്ലായിടത്തും നോക്കി, ഒരിടത്തും വെള്ളം കാണുന്നില്ല. വീണ്ടും അദ്ദേഹം ഡിസപ്പോയിന്റ് ആയി, ക്ഷീണിച്ചു. വീണ്ടും അദ്ദേഹം അവിടെ താഴെ വീണു, വീണ്ടും അൺകോൺഷ്യസ് ആയി. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞു, വീണ്ടും അദ്ദേഹം ഉണർന്നു. എന്ത് ചെയ്യും? അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഒരു ഹാൻഡ് പമ്പ് കണ്ടു. നമ്മുടെ ഈ കുഴൽക്കിണർ പോലുള്ള കണ്ടിട്ടില്ലേ, എന്താണ് കുഴൽക്കിണറിന് ഇംഗ്ലീഷിൽ പറയുന്നത്? ബോർവെൽ. ആ ബോർവെൽ, ബോർവെല് കണ്ടു, എന്റെ ഹാൻഡ് കണ്ടു. അദ്ദേഹത്തിന് വീണ്ടും സന്തോഷമായി, പിടിച്ചു, സർവശക്തിയും പിടിച്ചു വലിച്ചു, ഒന്നും കിട്ടുന്നില്ല, ഒരു വെള്ളം പോലും വരുന്നില്ല. വീണ്ടും ക്ഷീണിച്ചു. അദ്ദേഹം അവിടെ ഇരുന്നു, എന്ത് ചെയ്യും, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കിനി രക്ഷയില്ല, ഞാൻ മരിച്ചു പോകും എന്ന് ചിന്തിച്ചു. അദ്ദേഹം അങ്ങനെ ഇരുന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നോക്കുമ്പോൾ ആ ഹട്ടിന്റെ, ആ കുടിലിന്റെ കോർണറിൽ ഒരു ജാറിൽ
വെള്ളം വെച്ചിരിക്കുന്നത് കണ്ടു. നിറയെ വെള്ളം, ഒരു കുടം നിറയെ വെള്ളം ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം ഓടിച്ചെന്നു, നോക്കി, നിറയെ വെള്ളമുണ്ട്. അത് കുടിക്കാനായിട്ട് നോക്കുമ്പം അവിടെ ചെറിയൊരു കുറിപ്പ് വെച്ചിരിക്കുന്നു, ഒരു കൈ കൊണ്ട് എഴുതി വെച്ചൊരു ഹാൻഡ് റൈറ്റിംഗ് കണ്ടു. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ കുടത്തിൽ കാണുന്ന വെള്ളം ആ ബോർവെല്ലിന്റെ പമ്പിൽ, ഹാൻഡ് പൈപ്പിൽ ഒഴിക്കുക. അത് ഫുള്ള് ഒഴിച്ചതിന് ശേഷം ഹാൻഡ് പമ്പ് പ്രവർത്തിക്കുക, മുകളിലോട്ടും താഴോട്ടും കാണിക്കുക എന്ന് എഴുതി വച്ചിരിക്കുന്നു. എന്ത് ചെയ്യും? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹം ദിവസങ്ങളായി വെള്ളം കുടിച്ചിട്ട്, ഒരിറ്റു വെള്ളത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും ദിവസം നടന്ന് വലഞ്ഞ് അവിടെ ആ കുടിലെത്തിയത്. വെള്ളം കണ്ടപ്പോ, വെള്ളം കുടിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ കുടത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാണിംഗ് ആണ്, ഒരു മെസ്സേജ് ആണ്, ഈ വെള്ളം ഹാൻഡ് പൈപ്പിൽ ഒഴിക്കുക, ഒഴിച്ചിട്ട് അത് പ്രവർത്തിക്കുക. എന്ത് ചെയ്യും നിങ്ങൾ? ആൻസർ പറയാം. പമ്പിൽ ഒഴിക്കത്തില്ല, അയാൾ നേരെ എടുത്ത് കുടിക്കും. കുടിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. പമ്പിൽ ഒഴിക്കും, പമ്പിൽ ഒഴിക്കും. അദ്ദേഹം ദാഹിച്ചിരിക്കുവാണെന്ന് ഓർമ്മ വേണം, മരിക്കാറായി നിൽക്കുകയാണ്. പമ്പിൽ ഒഴിക്കും, അതിന്റെ കോൺസിക്വൻസസ് നോക്കത്തില്ല. കുറച്ച് കുടിച്ചിട്ട് പമ്പിൽ ഒഴിക്കും. ഓക്കെ, കുറച്ച് കുടിച്ചിട്ട് പമ്പിൽ ഒഴിക്കും. ഓക്കെ, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാൻ ആരുമില്ല, സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യണം. ഇപ്പൊ എന്ത് വേണം, യെസ് ഓർ നോ, ഒറ്റ ഒരു കാര്യമേ ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നുകിൽ ഇത് കുടിക്കുക, അല്ലെങ്കിൽ അത് ഒഴിക്കുക. ഒഴിച്ചു കഴിഞ്ഞാൽ യാതൊരു ഉറപ്പുമില്ല ഈ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. പെട്ടെന്ന് ആൻസർ നോക്കിയേ വേണം, അദ്ദേഹത്തിന്റെ മുന്നിൽ വേറെ ഒരു വഴിയുമില്ല. അപ്പോ ഒരു അഭിജിത്ത് പറഞ്ഞു അദ്ദേഹം വെള്ളം കുടിക്കും, ആൻസർ വെരി ഗുഡ്. അഭിനവ് പറഞ്ഞു കുറച്ച് കുടിക്കും, കുറച്ചൊഴിക്കും. ഓക്കെ, വെരി ഗുഡ്. ഇനി ആൻസർ ആരെങ്കിലും ഉണ്ടോ? ഇനി ആർക്ക് തരാം? വെറുതെ പറഞ്ഞാ മതി, വെറുതെ മനസ്സിൽ തോന്നുന്ന വിളിച്ചു പറയാം. എല്ലാരും അൺമ്യൂട്ട് ചെയ്യുക, പറയുക. ഈ കഥ വേറെ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? വെരി ഗുഡ്. ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ലേ? രാഹുൽ, എന്താണ്? വോളിയം കുറവാണ്, മൈക്കിന് അടുത്തുനിന്ന് സംസാരിക്കൂ. ഞാൻ പറയട്ടെ. സാഹചര്യം അനുസരിച്ച് അദ്ദേഹം വെള്ളം ഡയറക്ട്ലി ആണ് കുടിക്കും, കാരണം എന്താ പൈപ്പ് തുറക്കാൻ കഴിഞ്ഞ സ്ട്രെങ്ത് ഉണ്ടാകത്തില്ല. എന്താ പറഞ്ഞ, സാഹചര്യം അനുസരിച്ചിട്ട്? സാഹചര്യം അനുസരിച്ച് അദ്ദേഹം വെള്ളം കുടിക്കത്തേ ഉള്ളു, കാരണം ഇത്രയും നടന്നുകൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്ട്രെങ്ത് കൊണ്ട് ആ പൈപ്പ് ഒന്നും തുടങ്ങാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവത്തില്ല. ഓക്കെ, ശരി. ഓക്കെ, ശരി. ഓക്കെ, പൈപ്പ് പിടിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവാത്തത് കൊണ്ടാണോ അദ്ദേഹം ദാഹിക്കുന്നത് കൊണ്ടാണോ കുടിക്കുന്നത്? ദാഹിക്കാനൊന്നും കൊണ്ട്. ഓക്കെ, ശരി. അദ്ദേഹം വെള്ളം മൊത്തം പമ്പിൽ ഒഴിക്കും. ഓക്കെ, റിസ്ക് എടുക്കും അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ തോന്നി? വിശ്വാസം ഉണ്ടായതുകൊണ്ട്. അദ്ദേഹം നേരത്തെ ഒരാളിനെ കണ്ടിട്ടില്ല, ആ എഴുതിയിരിക്കുന്ന ആൾ ആരാണെന്ന് അറിയത്തില്ല, ഒന്നുമില്ല, എങ്കിലും വിശ്വാസമുണ്ട് അല്ലേ?
ഓക്കെ ശരി, നമുക്ക് ടൈം ബീയിങ് അത് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ നമുക്ക് നോക്കാം, ബ്രഹ്മി എന്ത് പറയുന്നു? അദ്ദേഹം കുടിക്കും. ഓക്കെ തീർച്ചയായിട്ടും ദാഹിച്ചിരിക്കുകയാണ്, കുടിക്കും. ശരി, അചൽ കൃഷ്ണൻ. ആ പമ്പിനകത്ത് ഒഴിച്ചിട്ട് പിന്നെ പമ്പ് ചെയ്ത് കുടിക്കുമെന്നോ? ഓക്കെ റിസ്ക് എടുക്കും. ഓക്കെ റിസ്ക് എടുക്കും. ഓക്കെ ശരി, ഋഷികേഷ്. എന്താ എന്ത് പറയുന്നു? അദ്ദേഹം ആ വെള്ളം കുടിക്കുമോ അതോ പമ്പിൽ ഒഴിക്കുമോ? വെള്ളം കുടിക്കും. വെള്ളം കുടിക്കും, വെരി ഗുഡ്. ഗോവിന്ദ്. ഗോവിന്ദ്, ഹരേ കൃഷ്ണ. ലക്ഷ്മി, ഹരേ കൃഷ്ണ. എന്തു തോന്നുന്നു, എന്തായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്? വീഡിയോയിൽ വരൂ. എന്ത് ചെയ്യും? വെള്ളം കുടിക്കും അല്ലേ? ഓക്കെ, വലിയവരോട് ഞാൻ ചോദിക്കണോ? വലിയവരോട് ഞാൻ എടുത്തു ചോദിക്കുന്നില്ല, പറയാം. താരമാതാജി ആണെങ്കിലും പ്രീത മാതാജി ആണെങ്കിലും ഋജു മാതാജി ആണെങ്കിലും പറയാം എന്ത് ചെയ്യും എന്നുള്ളത്. എന്റെ അച്ഛൻ പറയും. അച്ഛൻ പറയും. ഓക്കെ അച്ഛൻ പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ ഇവിടെ അറ്റൻഡ് അല്ലായിരുന്നു, എനിക്ക് മനസ്സിലായില്ലായിരുന്നു, സോറി. ഓക്കെ കഥ ഞാൻ ചുരുക്കി പറയാം. ഒരാൾ മരുഭൂമിയിൽ പെട്ട് ദിവസങ്ങളായി അദ്ദേഹത്തിന് ഡയറക്ഷൻ പോയി, ക്ഷീണിച്ചു, കുഴഞ്ഞു വീണു, ഉറങ്ങി, അബോധാവസ്ഥയിലായി, എഴുന്നേറ്റു, ദാഹിച്ചു, ദാഹം കൊണ്ട് മരിക്കാറായിരിക്കുകയാണ്. അപ്പം നമുക്ക് അകലെ ഒരു സ്പോട്ടിലായിട്ട് ഒരു വീട് ഉള്ളത് പോലെ തോന്നി, അങ്ങനെ നടന്ന് നടന്ന് വീട്ടിലെത്തി. വീട്ടിനകത്ത് ഇല്ലപ്പം ആരെയും കാണുന്നില്ല. വെള്ളം നോക്കിയിട്ട് വെള്ളവും കണ്ടില്ല. അപ്പോൾ ഒരു ഹാൻഡ് പമ്പ് കണ്ടു. ഹാൻഡ് പമ്പ് നോക്കിയപ്പോൾ ആ വെള്ളം അത് പിടിച്ചു വലിച്ചപ്പോൾ, ബോർവെല്ലിന്റെ പിടിച്ചു വലിച്ചപ്പോൾ അതിനകത്ത് വെള്ളമൊന്നുമില്ല. അവസാനം അങ്ങനെ അങ്ങനെ നിരാശനായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു കുടത്തിൽ ഇത്തിരി വെള്ളം ഇരിക്കുന്നതായിട്ട് കണ്ടു. കുടം പൊക്കി നോക്കിയപ്പോൾ കുടത്തിൽ നിറയെ വെള്ളമുണ്ട്. പക്ഷേ കുടിക്കാനായി നോക്കുമ്പോൾ ഒരു കുറിപ്പ് അതിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു, ഈ വെള്ളം ആ ഹാൻഡ് പൈപ്പിൽ ഒഴിക്കാനുള്ളതാണ്, അത് ഒഴിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക, എന്നിട്ട് അതിൽ നിന്ന് വെള്ളം എടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ആൾ എന്ത് ചെയ്യും? അദ്ദേഹം ദിവസങ്ങളായിട്ട് എത്രയോ പ്രാവശ്യം അബോധാവസ്ഥയിലായി കരഞ്ഞിട്ട് ദുഃഖി പ്രയാസപ്പെട്ട് കണ്ണിൽ നിന്ന് വെള്ളം പോലും വരുന്നില്ല, അത്രയും ഡ്രൈ ആയി ശരീരം. എന്ത് ചെയ്യും? പെട്ടെന്ന് അദ്ദേഹം കുടിക്കും, വെള്ളം കുടിക്കും, കുറച്ച് വെള്ളം കുടിക്കും. വെള്ളം കുടിക്കും. ഓക്കെ ഇവിടെ മറ്റ് മാതാജിമാരാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഹരേ കൃഷ്ണ പ്രഭു. ആ പറഞ്ഞോളൂ. നോർമൽ ഒരു മനുഷ്യനാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ വെള്ളം, അത് നമ്മളിപ്പം പെട്ടെന്ന് നമുക്ക് ആ ഒരു തളർന്ന് വന്നോണ്ട് വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ആണെങ്കിൽ ഒരു ഭക്തനാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ ഡിവോട്ടി ഒന്നൊരു വേടേ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അല്ലല്ല, നോർമൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കഴിഞ്ഞാൽ മാതാജിയുടെ അഭിപ്രായം മാത്രം പറയുക, അവിടെ ചോയ്സ് ഒന്നും പറയില്ല. എന്തോ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ഞാനാണെങ്കിലും വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ആരും റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല അല്ലേ? കാര്യം അത്രയും നാളെ വിശന്ന് ദാഹിച്ചു വരുന്നതാണ് അല്ലേ? ഓക്കെ ഹരേ കൃഷ്ണ, നീട്ടുന്നില്ല. അദ്ദേഹം അത് വായിച്ചു, ഒരു നിമിഷം ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യണം? എഴുതി വച്ചിരിക്കുന്നു ഈ വെള്ളം ആ പമ്പിൽ ഒഴിക്കാനുള്ളതാണ്. ഇൻസ്ട്രക്ഷനാണ് ഒരു ഇൻസ്ട്രക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ കുടത്തിലെ വെള്ളം, ഈ ശുദ്ധജലം, ഡ്രിങ്കിങ് വാട്ടർ തന്നെയാണ്, ഈ ഡ്രിങ്കിങ് വാട്ടർ ആ പമ്പിൽ നിങ്ങൾ ഒഴിക്കണം. പമ്പിൽ നിങ്ങൾ ഒഴിച്ചിട്ട് നിങ്ങൾ ആ പമ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം കിട്ടും. അദ്ദേഹം ആ റിസ്ക് എടുത്തു.
അദ്ദേഹം ആ റിസ്ക് എടുത്തു. വേറൊന്നും അദ്ദേഹം ചിന്തിച്ചില്ല. ആ കുടത്തിലെ വെള്ളം അതേപോലെ ആ ഹാൻഡ് പമ്പിൽ ഒഴിച്ചു. എന്നിട്ട് അദ്ദേഹം ആ ഹാൻഡ് പമ്പ് വർക്ക് ചെയ്തു, മുകളിലിട്ടും താഴോട്ടും പിടിച്ചു വലിച്ചു. നേരത്തെ വെറും വായുവിന്റെ ശബ്ദമാണ് കിട്ടിയതെങ്കിൽ, വെറും എയർ ബബിൾസിന്റെ ശബ്ദമാണ് കിട്ടുന്നതെങ്കിൽ, ഇപ്പോൾ ആ ശബ്ദം, വെള്ളത്തിന്റെ കുളുകുളുകുളു ശബ്ദം അദ്ദേഹം കേട്ടു തുടങ്ങി. അദ്ദേഹം സന്തോഷിച്ചു. അദ്ദേഹം വീണ്ടും വലിച്ചു. വെള്ളം ഇഷ്ടം പോലെ ധാരയായിട്ട് വെള്ളം ഒഴുകി തുടങ്ങി. ആ വെള്ളം അദ്ദേഹം ഇഷ്ടം പോലെ മതിയാവോളം കുടിച്ചു. വീണ്ടും ആ കുടത്തിൽ അദ്ദേഹം വെള്ളം നിറച്ചു വെച്ചു. നിറച്ചു വെച്ചിട്ട് അദ്ദേഹം അതേ അടച്ചു വെച്ചിട്ട് ഈ കുറിപ്പ് അദ്ദേഹം വീണ്ടും അതിന്റെ മുകളിൽ വെച്ചു. ഇൻസ്ട്രക്ഷൻ മാനുവൽ എഴുതി വെച്ചു. എന്നിട്ട് അദ്ദേഹം താഴെ ഒരു വരി കൂടി എഴുതി ചേർത്തു, രണ്ട് വാക്കുകൾ: ബിലീവ് മീ, ഇറ്റ് വിൽ വർക്ക്. ബിലീവ് മീ, ഇറ്റ് വിൽ വർക്ക്. ഇവിടെയാണ് ആ ഇൻസ്ട്രക്ഷൻ മാനുവലിനോട് കാണുന്ന വിശ്വാസം. ഇവിടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഒരു ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുന്നു, അത് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. ഒരിക്കലും വ്യത്യാസം വരികയില്ല. രസോ അഹം അപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂര്യു പ്രണവ സർവവേദേഷു ശബ്ദുഖേ പൗരുഷം നൃഷു. ഈ ജലത്തിന്റെ, ഈ വെള്ളത്തിന്റെ രുചി ഞാനാണ്. സൂര്യചന്ദ്രന്മാരുടെ പ്രഭ പ്രകാശം ഞാനാണ്. പുരുഷന്മാരുടെ ശബ്ദം ശക്തി ഞാനാണ്. പ്രണവമന്ത്രം ഓംകാരം ഞാനാണ് എന്ന് പറയുമ്പോൾ, കൃഷ്ണൻ അർജുനനോട് പറയുമ്പോൾ, നമുക്ക് അവിശ്വസിക്കേണ്ടതായ യാതൊന്നുമില്ല. മരുഭൂമിയിൽ എത്രയോ ദിവസം കിടന്ന് വെള്ളം പോലും കിട്ടാതെ മരിക്കാറായി കിടക്കുമ്പോൾ കണ്ട ആ ഒരു വാചകം, ഒരു കുടം വെള്ളം കിട്ടിയപ്പോൾ അത് കുടിക്കാൻ ശ്രമിക്കാതെ ആ ഇൻസ്ട്രക്ഷൻ സ്വീകരിച്ചതുകൊണ്ട് അദ്ദേഹം മാത്രമല്ല രക്ഷപ്പെടുന്നത്, വീണ്ടും ഭാവിയിൽ ആരെങ്കിലും ഇതേപോലെ അദ്ദേഹത്തെ പോലെ വെള്ളം കിട്ടാതെ ഡയറക്ഷൻ തെറ്റിയ മരുഭൂമിയിൽ വന്നിരിക്കുന്നവർക്കും ഉപകാരം ആയി അല്ലേ? ശരിയല്ലേ? അതുപോലെ ഭഗവത്ഗീതയിലെ ഓരോ വാക്കുകളും സത്യമാണ്. ഭഗവാൻ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ്. അങ്ങനെ ഭൂമിദേവിയുടെ അപേക്ഷപ്രകാരം ഭഗവാൻ ഭൂമിയിലേക്ക്, അവതാരിയായിട്ടുള്ള ഭഗവാൻ ഭൂമിയിലേക്ക് എത്തി. നമ്മൾ ആ ശ്ലോകം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നോ? രസോഹം അപ്സുഖവന്ദ പഠിച്ചിരുന്നോ? ബൈഹേർട്ട് ചെയ്തിരുന്നോ? അപ്പൊ ഇന്ന് അത് ചൊല്ലാം. രസോ അഹം അപ്സു കൗന്ദേയ, രസോ അഹം അപ്സു കൗന്ദേയ, രസോ അഹം അപ്സു കൗന്ദേയ, പ്രഭാസ്മി ശശി സൂര്യയോ, പ്രഭാസ്മി ശശി സൂര്യയോ, പ്രഭാസ്മി ശശി സൂര്യയോ, പ്രണവ സർവവേദേഷു, ശബ്ദുഖേ പൗരുഷം നൃഷു, ഹേ കുന്തിപുത്ര, ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവവും ആകാശത്തിലെ ശബ്ദവും പുരുഷന്റെ പൗരുഷവും ഞാനാകുന്നു. ഇത്രയും. അപ്പം ഭഗവാനെ നമ്മൾ അചഞ്ചലമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ, വിത്തൌട്ട് എനി ഡൗട്ട്, തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളുടെ അടുത്തെത്തും. നമ്മളെ ഭഗവാൻ സഹായിച്ചിരിക്കും, നമ്മളെ സംരക്ഷിച്ചിരിക്കും. അതുകൊണ്ടാണ് ഭൂമിദേവി നേരെ ഭഗവാന്റെ അടുത്ത് പോകുന്നതും. ഭൂമിദേവിയുടെ ആവശ്യപ്രകാരം ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് നേരെ ഭൂമിയിലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ രാധാറാണിയുടെ അപേക്ഷപ്രകാരം അതേപോലെ ഒരു ഗോലോക വൃന്ദാവനം, ഗംഗാനദി, യമുനാ നദി എല്ലാം ചേർത്ത്
പുളിഞ്ചങ്ങളെ എല്ലാം കൊണ്ട് വൃന്ദാവനം കൊണ്ട് ഒരു ഗോലോക വൃന്ദാവനം തന്നെ ഭൂമിയിൽ ഭഗവാൻ സൃഷ്ടിച്ചു. അങ്ങനെ വസുദേവരുടെ, ഭഗവാന്റെ അച്ഛന്റെ പേരെന്താണ്? കൃഷ്ണന്റെ അച്ഛന്റെ പേര് വസുദേവര്. അമ്മയുടെ പേര് ദേവകിയമ്മ. ദേവകിയമ്മ. അങ്ങനെ വസുദേവരുടെയും ദേവകിയമ്മയുടെയും മകനായി കൃഷ്ണൻ മധുരാപുരിയിൽ കംസന്റെ ജയിലിനുള്ളിൽ ജനിക്കുന്നു, അവതരിക്കുന്നു ഭഗവാൻ. അപ്പോള് ഭഗവാൻ അവതരിച്ച് കണ്ടപ്പോള് വിശേഷമായൊരു രൂപമാണ് വസുദേവര് കാണുന്നത്, ദേവകിയമ്മ കാണുന്നത്. വസുദേവര് കാണുകയാണ്. ഇതേപോലെ വളരെ മനോഹരമായിട്ടാണ് കൗസല്യാദേവി ആദ്യമായിട്ട് ശ്രീരാമചന്ദ്രന്റെ അവതാരത്തിൽ ശ്രീരാമചന്ദ്രനെ കാണുന്നത്. രാമായണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചതുർഭുജനായ ഭഗവാനെയാണ് കൗസല്യാമ്മ ആദ്യം കാണുന്നത്. ഇപ്പം ഭാഗവതത്തിലെ ദശമസ്കന്ധം 10-ാമത്തെ സ്കന്ധത്തില് 3-ാമത്തെ ചാപ്റ്ററില് 3rd chapter 9-10 ശ്ലോകങ്ങള് ഭഗവാനെ എങ്ങനെയാണ് വസുദേവ്, ഇതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ആര് എന്ത് കണ്ടുവോ അത് എഴുതി വെച്ചിരിക്കുന്നതാണ് ചരിത്രം, അല്ലേ? അതല്ലേ ഹിസ്റ്ററി. അജൽ കൃഷ്ണൻ ഒരാൾ എന്താണ് ഡയറക്റ്റ് നേരിട്ട് കാണുന്നത്, ആ അസംഷൻ ഒന്നുമില്ല. ആ നേരിട്ട് കാണുന്നത് അതേപോലെ എഴുതി വെക്കുകയാണ്, അതാണ് ഹിസ്റ്ററി. ഇവിടെ വസുദേവര് എന്താണ് കണ്ടത് അത് വ്യാസദേവൻ കൃത്യമായിട്ട് എഴുതി വെച്ചു. ഹരിത ഹിസ്റ്ററി, പൗരാണിക ചരിത്രം, ഓൾഡ് ഹിസ്റ്ററി. ഇപ്പൊ ഹിസ്റ്ററി സ്റ്റുഡൻസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതായത് 10th കഴിഞ്ഞാല് ഹിസ്റ്ററിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇന്ത്യൻ ഹിസ്റ്ററി എന്നുണ്ട്, 2 വേൾഡ് ഹിസ്റ്ററി എന്നുണ്ട്. രണ്ടും പഠിക്കാനുണ്ട്. പിന്നെ വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ ഇക്കണോമിക് സയൻസ് എന്ന് പറയുന്നുണ്ട്, അത് പഠിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഇപ്പം ഓരോ ചരിത്രങ്ങളാണ്. ഇപ്പൊ ഇതിനെ ഓൾഡ് ഹിസ്റ്ററി, പൗരാണിക ചരിത്രം എന്ന് പറയും. അവിടെ ആ ശ്ലോകം ഞാനൊന്ന് വായിക്കാം. തം അത്ഭുതം ബാലകം അംബുജേക്ഷണം. തം അത്ഭുതം, വളരെ അത്ഭുതകരമായി ആണ് വസുദേവര് കാണുന്നത്. സാധാരണ ചെറിയ കുഞ്ഞ് ജനിക്കുന്നത് പോലല്ല വസുദേവര് കണ്ടത്. തം അത്ഭുതം ബാലകം അംബുജേക്ഷണം. ലക്ഷ്മി ആ ശ്ലോകം എടുത്തിട്ടുണ്ടോ? തം അത്ഭുതം ബാലകം അംബുജേക്ഷണം. പിന്നെന്താ കാണുന്നത്? വളരെ രസകരമായ ആട്ട ഒരു ഒരു ബാലനെ, ഒരു ചൈൽഡിനെയാണ് കാണുന്നത്. ചതുർഭുജം, 4 തൃക്കരങ്ങളോടുകൂടിയാണ് ഭഗവാനെ കാണുന്നത്. ചതുർഭുജം, പിന്നെ തൃക്കരങ്ങളിൽ എന്താ ഉള്ളത്? ശംഖ് ചക്ര ഗദ പത്മം. ശംഖ് ഗദ ആദി ഉദായുധം, ശംഖ് ചക്രം പത്മം ഒക്കെ ഉണ്ട്, വാള് ഒക്കെ ഉണ്ട്. പിന്നെന്താ? ശ്രീവത്സലിഷ്മം, കഴുത്തിന് നല്ല മാലയാണ്. ശ്രീവത്സലിഷ്മം ഗളശോഭി കൗസ്തുഭം. ആ കഴുത്ത് അങ്ങനെ വിളങ്ങുകയാണ്. എന്തുകൊണ്ടാണ്? കൗസ്തുഭമണി കഴുത്തിൽ ധരിച്ചിരിക്കുന്നു. കൗസ്തുഭമണി ഗളശോഭി കൗസ്തുഭം പീതാംബരം, മഞ്ഞ വസ്ത്രം പീതാംബരം സാന്ദ്രപയോദ സൗഭാഗം. നല്ല വളരെ മനോഹരമായ മഞ്ഞപ്പട്ട്. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പാടാറുണ്ട്, മഞ്ഞപ്പട്ടങ്ങ് ഞൊറിഞ്ഞൊടുത്തും നിന്നിതിദാനത്തിൽ നിന്നു കൃഷ്ണൻ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? മഞ്ഞപ്പട്ടങ്ങ് ഞൊറിഞ്ഞൊടുത്തും, അതാണ് പീതാംബരം സാന്ദ്രപയോദ സൗഭാഗം. പിന്നെ മഹാർഹ വൈഡൂര്യ കിരീടകുണ്ടലം, വൈഡൂര്യങ്ങളായിട്ട് രത്നങ്ങളായിട്ട് നിറഞ്ഞിരിക്കുന്ന വലിയ കിരീടമാണ് ഭഗവാന്റെ തലയിൽ വെച്ചിരിക്കുന്നത്. ഭയങ്കര കിരീടം. മഹാർഹ വൈഡൂര്യ കിരീടകുണ്ടലം ക്ത സഹസ്ര കുണ്ടലം. ഭഗവാന്റെ 2 ചെവികളിൽ നല്ല രസകരമായ കുണ്ടലങ്ങൾ, കമ്മലുകൾ നീണ്ടിങ്ങനെ ആടുകയാണ്. തിഷാ പരിഷക്ത സഹസ്ര കുണ്ടലം,
ഉദ്ദാമ കാഞ്ചി അംഗത കങ്കണാദിപി. കങ്കണം കൈകളില് വളകള്, കങ്കണം വളകള്, ഇഷ്ടംപോലെ സുന്ദരമായ വളകള്, കൈകൾ നിറയെ, രണ്ട് കൈകളും നിറയെ വളകളാണ്. രമ്യ വളയെടുത്ത് കാണിച്ചതാ, രണ്ട് കൈകളും നിറയെ വളകളാണ്. പിന്നെന്താ ഉള്ളത്? വിരോചമാനം തിഷാ പരിശക്ത സഹസ്ര കുന്തളം, കുന്തളം അത് പറഞ്ഞില്ല, തിഷാ പരിശക്ത സഹസ്ര കുന്തളം. ഭഗവാന്റെ മുടികൾ എങ്ങനെ നീണ്ട് ചുരുണ്ട് ചുരുണ്ട് നീണ്ട് നല്ല രസകരമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ തിക്കായിട്ടുള്ള മുടികൾ ചുരുണ്ട് ചുരുണ്ട് ഇരിക്കുകയാണ്. വിരോചമാനം വസുദേവ ഐക്ഷത, വസുദേവരുടെ കണ്ണുകൾ അങ്ങനെ അങ്ങനെ സൂര്യപ്രഭയായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പം വസുദേവരുടെ കണ്ണ് അങ്ങ് ചിമ്മിപ്പോയി. ഭഗവാനെ അങ്ങനെ കണ്ടിട്ട് ചിമ്മിപ്പോയി, കണ്ണ് ചിമ്മിപ്പോയി. കൃഷ്ണന് കുഴലുണ്ട്, ആ ഓടക്കുഴലും ഉണ്ട്, ഓടക്കുഴലുമുണ്ട്. ഇപ്പം തം അത്ഭുതം ബാലകം അംബുജേക്ഷണം, റിപ്പീറ്റ് ചെയ്യാമോ? തം അത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖ് ഗദ ആദി ഉദായുധം ശ്രീവത്സലേഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്ര സാന്ദ്ര പയോദ പയോദ സൗഭഗം സൗഭഗം മഹാർഹ വൈഡൂര്യ കിരീട കിരീട കുണ്ഡലം കുണ്ഡലം തിഷാ തിഷാ പരിശക്ത പരിശക്ത സഹസ്ര സഹസ്ര കുന്തളം കുന്തളം ഉദ്ദാമ ഉദ്ദാമ കാഞ്ചി അംഗദ അംഗദ കങ്കണ കങ്കണ ആദിഭി ആദിഭി വിരോചമാനം വിരോചമാനം വസുദേവ വസുദേവ ഐക്ഷത 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 എന്നാൽ കണ്ടു, കണ്ണുകളുണ്ട് കണ്ടു. ലക്ഷ്മി എടുത്തോ, ആശ്രവം കിട്ടിയോ? തമ്മത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദ ആദിയുധായുധം ശ്രീവത്സലേഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദ സൗഭഗം മഹാർഘ വൈഡൂര്യ കിരീട കുണ്ഡലം തിഷാ പരിശക്ത സഹസ്ര കുന്തളം ഉദ്ദാമ കാഞ്ചി അംഗദ കങ്കണാദിഭി വിരോചമാനം വസുദേവ ഐക്ഷത. പീതമാതാജി ഉണ്ടോ കയ്യില് ശ്ലോകം? ഇല്ല പ്രഭു. ഹരേ കൃഷ്ണ. താരമാതാജിയുടെ കയ്യിലുണ്ടോ ശ്ലോകം? ഇല്ല പ്രഭു. ഇല്ല. അവർണേഷ് അമ്മയുടെ കയ്യിലുണ്ടോ? കാണുമല്ലോ, ഉണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം പിന്നെ മഹാർഘ വൈഡൂര്യ കിരീട കുണ്ഡല ത്വിഷാ പരിശ്വക്ത സഹസ്ര കുന്തലം ഉദാമ കാഞ്ചാംഗദ കങ്കണാദിഭ്യ വിരോചമാനം വസുദേവ ഐക്ഷത. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് ശ്ലോകം കവർ ചെയ്തു. ഭഗവത്ഗീതയിലെ ഏഴാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ ശ്ലോകം, രസോ അഹമപ്സു കൗന്ദേയ, ഭഗവാനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയും കണ്ടിട്ടുണ്ട്. ആദ്യം ആ ഫെയ്ത്ത് നമ്മുടെ മനസ്സിൽ ഇടിച്ചു ഉറപ്പിച്ചു വെക്കണം.
ആരെയും കാണാതെ ആരോടും ചോദിക്കാതെ ഒരു കുറിപ്പിൽ മാത്രം ആ മനുഷ്യൻ ആ ഡിസേർട്ടിൽ പെട്ടുപോയ മനുഷ്യൻ കണ്ടു വിശ്വസിച്ചു. ആ അതാണ് അചഞ്ചലമായ വിശ്വാസം എന്ന് പറയുന്നത്. ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ തന്നു, അത് അദ്ദേഹം വിശ്വസിച്ചു. ഇത് കറക്റ്റാണോ ശരിയാണെന്ന് അതിന്റെ കോൺസിക്വൻസസ് നോക്കാനേ നിന്നില്ല. അദ്ദേഹം അതുപോലെ പ്രയോഗിച്ചത് കൊണ്ട് അദ്ദേഹത്തിനും ഇഷ്ടം പോലെ വെള്ളം കുടിക്കാൻ കിട്ടി, അത് മറ്റുള്ളവർക്കും ഉപകാരമായി. ആ ഒരു ഫെയ്ത്ത് ആണ് നമ്മുടെ പൗരാണിക ചരിത്രത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നതിൽ വേണ്ടത്. എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായി സംഭവിച്ചിരിക്കും. ഇവിടെ വസുദേവരുടെ മുന്നിലും അതുകൊണ്ടാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു, അവസാനം വസുദേവരുടെ മുന്നിൽ വീണ്ടും വസുദേവരടുത്ത് പറയും, അച്ഛ എന്നെ നേരെ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയി കിടത്തണം എന്ന് പറഞ്ഞു. ഗോകുലത്തിൽ യശോദാമ്മയുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തണം. അവിടുന്ന് അവിടെ ഒരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് കിടത്തി കംസനെ കളിപ്പിച്ചോളാം പറഞ്ഞു. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം ടീം. ഇത്രയുള്ളൂ. നമ്മൾ ചെറുതായിട്ടൊന്ന് നീങ്ങിയാൽ മാത്രം മതി. ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ അതേപോലെ ജസ്റ്റ് ഒന്ന് എടുത്ത് തുടങ്ങി വെച്ചാൽ മാത്രം മതി, ബാക്കി കാര്യം ആര് ചെയ്യും? ബാക്കിയുള്ളത് ഫുൾ ഭഗവാൻ ഫുൾഫില്ല് ചെയ്തോളും. പക്ഷേ നമ്മള് തുടങ്ങി വെക്കണം, നമ്മൾ ആ എഫർട്ട് എടുക്കണം. ആ എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഭഗവാൻ ചെയ്തുകൊള്ളു. ഇത്രയേ ഉള്ളൂ കാര്യം. ഹരേ കൃഷ്ണ. അപ്പം ചോദിക്കാനുണ്ട്, കുഞ്ഞിനെ യശോദാമ്മ അവിടുന്ന് ഒരു കുഞ്ഞിനെ അടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടല്ലേ കൃഷ്ണനെ കൊണ്ടുവച്ചത്? ആ കുഞ്ഞിനെ എന്ത് ചെയ്തു എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആ കുഞ്ഞ് അവിടെ വന്ന് കിടന്ന ഉടനെ കുഞ്ഞ് കരഞ്ഞു തുടങ്ങി. ഉടനെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് എന്ന് കംസന്റെ അടുത്ത് പറഞ്ഞു, ദാ ദേവകി അമ്മ പ്രസവിച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് ഇൻഫർമേഷൻ കൊടുത്തു. എട്ടാമത്തെ കുട്ടിയെ കൊണ്ട് കൊടുക്കാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഇല്ലേ? കംസനെ കാണിക്കാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ കംസൻ ഈ കുട്ടിയെ കൊല്ലാനായിട്ട് വരികയാണ്. കംസന്റെ മനസ്സിൽ ഭയങ്കര പേടിയാണ്. എവിടെയോ ദേവകിയിൽ ജനിക്കുന്ന കുഞ്ഞ്, എട്ടാമത്തെ കുഞ്ഞ് എന്നെ കൊല്ലും എന്നുള്ള ഭയം ഇങ്ങനെ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് എട്ടാമത്തെ കുഞ്ഞിനെ ഞാൻ കൊല്ലും എന്ന് വിചാരിച്ച് കംസൻ ആ പ്ലഡ്ജ് എടുത്തിരിക്കുന്നത്. അങ്ങനെ സെക്യൂരിറ്റി ഗാർഡിനെ ചെന്ന് പറഞ്ഞു, ആ ഇൻഫർമേഷൻ കൊടുത്തു. കംസൻ വന്നു. കംസൻ വന്ന് നോക്കുമ്പം ആൺകുട്ടിയല്ല പെൺകുട്ടിയാണ്. വസുദേവര് പറയും, കംസ ആൺകുഞ്ഞല്ലേ നിന്നെ വധിക്കുമെന്ന് പറയുന്നത്, ഇത് പെൺകുഞ്ഞാണ് എന്ന് പറയും. അപ്പം കംസൻ വിശ്വസിക്കില്ല. അപ്പം കംസന്റെ അടുത്ത് നാരദ മഹർഷി നേരത്തെ വേറൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, ഭഗവാൻ ചിലപ്പോൾ ആണായിട്ടും വരും പെണ്ണായിട്ടും വരും, രൂപം മാറിയും വരും, എട്ടാമതായിട്ടും വരും ഒന്നാമതായിട്ടും വരും, ഒന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര മജീഷ്യനാണ് കൃഷ്ണൻ. ഭഗവാൻ ഭയങ്കര മജീഷ്യനാണ്, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മജീഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കംസൻ അത് പറഞ്ഞ് വിശ്വസിക്കാതെ കംസൻ ഈ പെൺകുഞ്ഞിന്റെ കാലെ പിടിച്ചിട്ട് എടുത്തെറിയാൻ നോക്കും. ചെറിയ കുഞ്ഞ് ജനിച്ച് വീണതേ ഉള്ളൂ, പാപമല്ലേ ചെയ്യുന്നത് അല്ലേ? ആരെങ്കിലും ക്ഷമിക്കുമോ? ക്ഷമിക്കില്ല. ഇത് ആര് പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ട് കിടത്തിയിരിക്കുന്നത്? കൃഷ്ണനല്ലേ? അപ്പൊ കൃഷ്ണൻ ക്ഷമിക്കുമോ? അപ്പൊ ഈ കുഞ്ഞിനെ എടുത്തപ്പോ കൃഷ്ണൻ നോക്കി നിൽക്കുമോ? അപ്പം ഈ കുഞ്ഞ് കൃഷ്ണന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി അങ്ങ് നേരെ ആകാശത്തേക്ക് അങ്ങ് പോയി. എറിയാൻ നോക്കിയപ്പം കംസന്റെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞ്, ഈ പെൺകുഞ്ഞ് സ്ലിപ്പായിട്ട് നേരെ ആകാശത്തേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഹേ മൂർഖ കംസ, വളരെ ദേഷ്യത്തോടെ പറയുകയാണ്, നിന്നെ വധിക്കാനായിട്ട് ഈ ഭൂമിയിൽ കൃഷ്ണൻ വന്നു കഴിഞ്ഞു, അവതരിച്ചു കഴിഞ്ഞു, നീ സൂക്ഷിച്ചിരുന്നു. ഹേ മൂർഖ കംസ,
ഇപ്പൊ ഈ പെൺകുഞ്ഞ് വേറെ ആരുമല്ലായിരുന്നു, ഭഗവാൻ വേറൊരു മാജിക്ക് കാണിച്ചതായിരുന്നു. ഒരു വാണിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ മായാശക്തിയായിട്ട് ദുർഗാദേവിയായിരുന്നു വന്നത്. മനസ്സിലായില്ലേ? ഭഗവാന്റെ മായാശക്തിയായിട്ട് യോഗമായയായിട്ട് ദുർഗാദേവിയാണ് വന്നത്. അതുകൊണ്ടാണ് നമ്മള് ദുർഗാദേവിയുടെ അസ്തിത്വം ആ ബേസ് ഭഗവാനിലാണ്. അതുകൊണ്ടാണ് ദേവീക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ദേവീക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചെല്ലുന്ന മന്ത്രം? ആ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. നാരായണൻ ഇല്ലാതെ ദേവി ഇല്ല, ഭഗവാൻ ഇല്ലാതെ ദേവി ഇല്ല. വീണ്ടും പറയുന്നുണ്ട്, ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാത്മസാധികേ ശരണ്യേത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ആരെയാണ് പറഞ്ഞത്? ഭഗവാന്റെ യോഗമായി ആണ് നമ്മള്. അങ്ങനെ ശരിയായ രീതിയിലാണ് നമ്മൾ മന്ത്രം ജപിക്കുന്നത്, പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. ദേവിയുടെ അങ്ങനെയാണ് ദേവിയുടെ ദുർഗാദേവിയുടെ അസ്തിത്വം ഇവിടെ. ആ ഹരേ കൃഷ്ണ പറഞ്ഞോളൂ. ഇതാണ് ഭഗവാന്റെ അവതാരം. ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ടാണ് അവതരിച്ചത്, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ദുഷ്ടരെ കൊല്ലുക എന്നതിലുപരി നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അചഞ്ചലമായ അൺഡൗട്ട്ഫുൾ ട്രസ്റ്റ് നമുക്ക് ഭഗവാനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ ഏത് സിറ്റുവേഷനിലും ഏത് മൊമെന്റിലും ഭഗവാൻ നമ്മളെ സംരക്ഷിക്കാൻ വരും. ആ ഒരു കഥ അടുത്ത ആഴ്ച വീണ്ടും പറയാം. ഇവിടെ എന്തെങ്കിലും മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ സെക്കൻഡ് ശ്ലോകം ഏതാ ചാപ്റ്റർ ഒന്ന് പറയാം. സെക്കൻഡ് ശ്ലോകം നമ്മൾ ഭഗവാനെ കണ്ട് പറഞ്ഞ ആ ശ്ലോകം ശ്രീമത് മഹാഭാഗവതത്തിലാണ്. ദശമ സ്കന്ധത്തിൽ വരും. പത്താമത്തെ സ്കന്ധത്തിലാണിത് വരുന്നത്. പത്താമത്തെ സ്കന്ധത്തില് മൂന്നാമത്തെ അധ്യായത്തിലാണ് വരുന്നത്. മൂന്നാമത്തെ അധ്യായത്തില് 9-10 ശ്ലോകമാണത്. നമ്മൾ സാധാരണഗതിയില് നമ്മുടെ നാട്ടില് അഷ്ടമരോഹിണി മഹോ ദിവസത്തിന്റെ അന്ന് പിറ്റേ ദിവസം രാവിലെ ഭഗവാന് അഭിഷേകം ചെയ്യും. ഭഗവാനെ അഭിഷേകമൊക്കെ ചെയ്ത് അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഈ ശ്ലോകം ക്ഷേത്രങ്ങളിൽ ചൊല്ലാറുണ്ട്. അതേപോലെ നമ്മൾ ഇന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ചെയ്യുന്നല്ലോ. യെസ്, നോട്ട് ദ പോയിന്റ്, വെരി ഗുഡ്. നമ്മൾ ഇന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ എത്ര ബ്രീത്ത് ഇൻ എടുക്കും? 12. ഓക്കെ, 10 ബ്രീത്ത് ഇൻ 10 ബ്രീത്ത് ഔട്ട് എടുക്കും അല്ലേ? ഓക്കെ, അപ്പം ഡീപ്പ് ബ്രീത്ത് നമുക്ക് എന്താണ്, നമുക്ക് ശരിക്കും ഫുള്ള് ശ്വാസം ഒരേ താളത്തിൽ നേരെ ബ്രീത്ത് ഇന്നിൽ എടുത്തിട്ട് മൂക്കിലൂടെ എടുത്തിട്ട് ബ്രീത്ത് ഔട്ട് എവിടെയിലൂടെ വരും? മൗത്തിലൂടെ വരും. ബ്രീത്ത് ഔട്ട് മൗത്തിലൂടെ, ബ്രീത്ത് ഇന്ന് മൂക്കിലൂടെ. ഓക്കെ, അപ്പൊ ബ്രീത്ത് ഔട്ട് മൗത്തിലൂടെ വരുമ്പം എന്ത് ശബ്ദം വരണം? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഇന്ന് നമ്മള് 10 ബ്രീത്ത് എടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ബ്രഹ്മി, ഓക്കെ ലക്ഷ്മി, രാഖി രാശി എവിടെ? ഓക്കെ ആണല്ലോ അനബി. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് 10 ബ്രീത്ത് ഇൻ ആണ്, 10 ബ്രീത്ത് ഇൻ 10 ബ്രീത്ത് ഔട്ട് ആണ് എടുക്കാൻ പോകുന്നത്. 1 2 3 4
കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ രാമ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ. എന്തു തോന്നി? വളരെ രസമായിട്ട് തോന്നി അല്ലേ? ഹായ് നോക്കൂ, ഉണ്ണിക്കണ്ണനെ കണ്ടോ? ഹരേ കൃഷ്ണ, സൂപ്പർ ആയിരിക്കുന്നല്ലോ. രാഹുൽ ജി, പുഷ്പ, രാഹുൽ, ഋഷി, രാശി, രാഹി, വളരെ മനോഹരമായിട്ടുണ്ട്, സുന്ദരമായിട്ടുണ്ട്. ഹരേ കൃഷ്ണ, വെരി ഗുഡ്. ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഇന്ന് എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾ പറയാനുണ്ടോ? നമ്മളൊരു റീഫ്രഷ്മെന്റ് ആയില്ലേ ആ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തപ്പം? യെസ്, വെരി ഗുഡ്. ഓക്കെ, ഓ പറഞ്ഞു. കംസനെ മുന്നേ നമ്മള് ഇത് പ്രതിജ്ഞ വരുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് ദേവകിയുടെ എട്ടാമത്തെ പുത്രനാണ് വധിക്കാന്നല്ലേ പറയുന്നത്? അതെ. പക്ഷെ അപ്പൊ അതിന് എട്ടാമത്തെ കുഞ്ഞ് വരുന്നവരെ കാത്തു നിൽക്കാതെ ഏഴ് കുഞ്ഞുങ്ങളെ വധിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? നല്ല ക്വസ്റ്റ്യൻ. ആക്ച്വലി കംസൻ ആദ്യം അത് ചെയ്തിരുന്നില്ല, മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു നിമിത്തമാണ്. ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും കുഞ്ഞിനെ കംസൻ വിടുന്നുണ്ട് കേട്ടോ,
വെറുതെ വിടുന്നുണ്ട്. എനിക്ക് എട്ടാമത്തെ കുട്ടിയെ മാത്രം മതിയെന്ന് തന്നെ പറഞ്ഞു. അവിടെയാണ് നാരദ മഹർഷിയുടെ റോള്, നാരദ മഹർഷിയുടെ രംഗപ്രവേശം അവിടെയാണ്. നാരദ മഹർഷി കംസനെ കാണാൻ അവിടെ വരും. കംസന്റെ അടുത്ത് കാര്യങ്ങളും കുശലാന്വേഷണങ്ങളൊക്കെ ചോദിക്കും. ചോദിച്ചിട്ട് കംസൻ കാര്യങ്ങളെല്ലാം പറയും, എന്നെ വധിക്കാൻ ഞാൻ ഭയപ്പെട്ട് നിൽക്കുകയാണ്, ദേവകി അമ്മയുടെ എട്ടാമത്തെ കുട്ടി എന്നെ വധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ആ എട്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, ഞാൻ അതിനെ ഞാൻ വധിച്ചിരിക്കും, എന്നെ അത് വളർന്നു വലുതായെങ്കിലല്ലേ എന്നെ വധിക്കുകയുള്ളൂ, പക്ഷെ ജനിച്ച ഉടനെ വധിക്കും. വസുദേവരെ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, എന്നെ കൊണ്ടുവന്ന് കാണിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് പറയും. മാത്രമല്ല അതിനു മുമ്പിട്ട് അവർക്ക് രക്ഷപ്പെടാനും പറ്റത്തില്ല, എന്റെ ജയിലിലാണ്, ഞാൻ ചങ്ങലയ്ക്കും ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? വളരെ ജാഗ്രതയോടെ സെക്യൂരിറ്റി ഗാർഡിനെ അവിടെ നിർത്തിയിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ നാരദ മഹർഷി ചിരിക്കും, നാരായണ നാരായണ ചിരിക്കും നാരദ മഹർഷി. ചിരിച്ചിട്ട് കംസന്റെ അടുത്ത് പറയും, അങ്ങ് വെറും ഒരു മണ്ടനാണ് എന്ന് പറയും. അങ്ങേ വധിക്കാൻ വരുന്ന എട്ടാമത്തെ പുത്രൻ എന്ന് പറയുന്ന ആ കുഞ്ഞ് നിസാരനൊന്നുമല്ല, വളരെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും ഒക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞാണ് എന്ന് പറയും. അപ്പം അത് കൃഷ്ണനാണ്, കൃഷ്ണനാണ് വരുന്നത്. ഒന്നിനെ രണ്ടാക്കാനും രണ്ടിനെ ഒന്നാക്കാനും പറ്റുമെന്ന് പറയും. എന്നിട്ട് പറയും, രണ്ട് കൈകളും നിവർത്താൻ പറയും, രണ്ട് കൈകളും നിവർത്തി. അങ്ങയുടെ വലത് കൈ ഏതാണെന്ന് ചോദിക്കും. ചോദിക്കുമ്പോ കംസർ വലത് കൈ ഉയർത്തി കാണിക്കും. നാരദ മഹർഷി പറയും, എന്റെ വലത്ത് അങ്ങയുടെ ഇടത്തെ കൈയാണെന്ന് പറയും. ഇപ്പൊ എന്റെ വലത്ത് അങ്ങയുടെ ഇടത്തെ കൈയും അങ്ങയുടെ വലത്ത് അങ്ങി കാണിക്കുന്ന കയ്യുമാണ്. അപ്പൊ സത്യത്തിൽ ഈ കൈ ഏതാ, വലത്ത് ഏതാണെന്ന് കംസന് കൺഫ്യൂഷൻ ആയിപ്പോയി. മനസ്സിലായില്ലേ? മനസ്സിലായോ? കൃഷ്ണൻ കൃഷ്ണൻ ഇപ്പൊ എന്റെ ഈ കൈ റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ അച്ഛന്റെ കൈ ഇതായിരിക്കും റൈറ്റ് ഹാൻഡ്. യെസ് യെസ്. അപ്പൊ അതിപ്പം കംസന് കൺഫ്യൂഷൻ ആയി. എന്നിട്ട് നാരദ മഹർഷി പറയും, എട്ടിനെ ഏഴാക്കാനും പറ്റും, ഏഴിനെ എട്ടാക്കാനും പറ്റും, ഒന്നിനെ എട്ടാക്കാനും പറ്റും, അതുകൊണ്ട് കംസ നീ ഇതൊന്നും വിശ്വസിക്കരുത് എന്ന് പറയും. അപ്പൊ കംസനെ പേടിക്കും, കംസന് ഭയങ്കരമായിട്ട് പേടിയാവും. അങ്ങനെ കംസൻ പോയിട്ട് പിന്നെ ഈ കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച്, അതുവരെയുള്ള കുട്ടികളെല്ലാം ഒരുമിച്ചാണ് കൊല്ലുന്നത്. അപ്പൊ മനസ്സിലായോ? നാരദ നമ്മുടെ ദൃഷ്ടിയിൽ തെറ്റാണ്. ആ ഏഴ് കുട്ടികൾക്കും ജീവിക്കാനുള്ള അവകാശം ഇല്ല, അത് പറഞ്ഞു വരാം. ആ ഏഴ് കുട്ടികൾക്കും ജീവിക്കാനുള്ള അവകാശം ഇല്ല. ഓരോ പാപങ്ങളുടെ ഫലമായിട്ട് കിട്ടിയ ജന്മമായിരുന്നു ഈ ഏഴ് കുഞ്ഞുങ്ങൾ. അത് അടുത്ത ആഴ്ച പറയാം. ഈ കുഞ്ഞുങ്ങളെല്ലാം ജനിച്ച ഉടനെ മരിക്കും എന്നൊരു വിധിയും ഉണ്ടായിരുന്നു. അങ്ങനെ അത് ദേവകി അമ്മയുടെ ഉദരത്തിലൂടെ തന്നെ വരുമെന്നും വിധിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിയന്ത്രണമെല്ലാം ഭഗവാന്റെ അടുത്താണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, കംസൻ ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ അയക്കണമെന്നേ തീരുമാനിച്ചിട്ടുള്ളൂ. എങ്ങനെ? ഒരു സ്ത്രീയെ അയച്ചിട്ട് ആ സ്ത്രീയുടെ സ്തനങ്ങളില് വിഷം പുരട്ടി അയക്കുക, എന്നിട്ട് ആ സ്ത്രീയെ കൊണ്ട് ഭഗവാനെ മുലയൂട്ടിക്കുക. മുലയൂട്ടിച്ചിട്ട് മുലയൂട്ടുമ്പോൾ ചുണ്ടുകളില് വിഷം പുരളുകയും അത് ഉള്ളിലാവുകയും അങ്ങനെ കൃഷ്ണൻ മരിക്കുകയും ചെയ്യും എന്നൊരു ഉപായം കംസന് തോന്നി. അങ്ങനെ കംസൻ ഒരു സ്ത്രീയെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. അതുവരെ കംസന്റെ മനസ്സിൽ പൂതന എന്ന രാക്ഷസ സ്ത്രീ ഇല്ലായിരുന്നു.
ഇത് കംസൻ ചിന്തിച്ചപ്പോൾ അതിന്റെ കൺട്രോൾ ഭഗവാൻ ഏറ്റെടുത്തു. നീ അങ്ങനെ ചെയ്തു, പക്ഷെ അയക്കേണ്ടത് പൂതനയെയാണ്. കാര്യം പൂതനയ്ക്ക് അവിടെ ഒരു മോക്ഷത്തിന്റെ ഒരു സ്പോട്ട് കിടക്കുകയാണ്. പൂതനയ്ക്ക് ഭഗവാനെ മുലയൂട്ടണം എന്നുള്ള ആഗ്രഹത്തിന്റെ ഒരു പരിസമാപ്തി കൊണ്ടുവരാനുള്ള സമയമായെന്ന് ഭഗവാന് തോന്നി. അങ്ങനെ ആ ചിന്തകളുടെ നിയന്ത്രണം ഭഗവാൻ ഏറ്റെടുത്തു. അങ്ങനെ കൃഷ്ണൻ ഏറ്റെടുത്തിട്ട് കൃഷ്ണൻ കംസനെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ് പൂതനയെ ചൂസ് ചെയ്യാൻ. അങ്ങനെ പൂതനയെ പറഞ്ഞുവിടുന്നു. ഇപ്പൊ മനസ്സിലായോ? ഹരേ കൃഷ്ണ. മനസ്സിലായല്ലേ? അപ്പം ഇതെല്ലാം അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ചെറിയൊരു എഫർട്ട്, നമ്മള് എന്താണ് ചിന്തിക്കുന്നത് അത് ഭഗവാൻ ചെയ്തു തരും. പക്ഷെ ഭഗവാൻ ചെയ്തു തരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബോഡിയും നമുക്ക് തരും. അപ്പൊ മനുഷ്യനായിട്ടുള്ള ഒരു ബോഡി കിട്ടുമ്പോൾ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അതല്ല മറ്റെന്തെങ്കിലും താല്പര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബോഡി നമുക്ക് എടുത്തു തരും. നമ്മൾ മനുഷ്യനായി ജനിച്ചിട്ട് പട്ടിയെ പോലെയും പന്നിയെ പോലെയും പെരുമാറുകയാണെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ജന്മം എന്തായിട്ട് തരും? പട്ടിയായിട്ടും പന്നിയായിട്ടും തരും. കാര്യം ഓരോ ബോഡിക്കും ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. മനുഷ്യന്റെ ബോഡിയിൽ നിന്നുകൊണ്ട് വേറൊരു ക്യാരക്ടർ ചെയ്യാൻ പാടില്ല, ക്യാരക്ടറിസ്റ്റിക് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? നമ്മൾ സിനിമകളിൽ ഹീറോയും ഉണ്ട് ആന്റി ഹീറോയും ഉണ്ട് അല്ലേ? ഹീറോ ആന്റി ഹീറോ ആവുമോ? ഓരോന്നിനും ഒരു സെപ്പറേറ്റ് വേഷമുണ്ട്. ആ പർട്ടിക്കുലർ വേഷം, പർട്ടിക്കുലർ യൂണിഫോം ഉണ്ട്. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് ഡോക്ടർ ഇടുന്ന യൂണിഫോമും കമ്പൗണ്ടർ ഇടുന്ന യൂണിഫോമും ഒന്നാണോ? അല്ല. ഈ ഡോക്ടർ കമ്പൗണ്ടർ ഇടുന്ന യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ധരിക്കുന്നത്? നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് ഈ ഡോക്ടറിനെ ഡോക്ടറായിട്ട് നമ്മൾ കാണില്ലോ? കാണുമോ? ഇല്ല, കാണില്ല. നമ്മൾ ആ കമ്പൗണ്ടറിനെ ആ ലാംഗ്വേജിൽ കാണുകയും ആ ലാംഗ്വേജിൽ നമ്മൾ കമ്പൗണ്ടറിനോട് പെരുമാറുകയും ചെയ്യും, ബിഹേവ് ചെയ്യും ഇല്ലേ? അപ്പം ഓരോരുത്തർക്കും ഓരോ പർട്ടിക്കുലർ യൂണിഫോം, പർട്ടിക്കുലർ വേഷം. ആ വേഷത്തിനനുസരിച്ചിട്ട് നമ്മൾ പെരുമാറണം. മനുഷ്യനായിട്ട് പ്രവർത്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ വേഷം. ഹരേ കൃഷ്ണ. അഭിജിത്തിന് എന്തോ പറയാനുണ്ടായിരുന്നു, എന്താണ് കഥ പറയാനുള്ളത്? കഥ എന്താ? കഥ കാളിയന്റെ കഥയാണ്. ഹരേ കൃഷ്ണ. എന്റെ പേര് അഭിജിത്ത്. ഞാൻ നിന്ന് പറയാൻ പോകുന്ന കാളിമർത്തന്റെ കഥയാണ്. കൃഷ്ണൻ വൃന്ദാവനത്തിൽ ജനിച്ചിരുന്നു. അപ്പൊ എന്താ, ഈ കൃഷ്ണൻ വലുതായി തുടങ്ങിയപ്പോ കൃഷ്ണന് കുറെ കൂട്ടുകാരും വന്നു. ബലരാമൻ അങ്ങനത്തെയാണ്. കൃഷ്ണന് ഒന്ന് ബലരാമൻ, പിന്നെ കുട്ടികളുടെ പേരെന്താന്ന് അറിയത്തില്ല. എന്തായാലും കുറെ കുട്ടികളുണ്ടായിരുന്നു, പിന്നെ കുറെ പശുക്കൾ ഉണ്ടായിരുന്നു. എന്നും അവര് വൈകിട്ട് പശുക്കളും കുട്ടികളും ഒക്കെ കളിക്കാൻ പോകും. അപ്പൊ പശുക്കൾക്ക് അവര് പശുക്കളെ വിടും. പശുക്കൾ അവിടെ പുല്ലിരുന്നു. അവരൊക്കെ കളിക്കും, അവര് പന്നും കളിക്കും എല്ലാം കളിക്കും. അപ്പൊ ഒരു ദിവസം അങ്ങനെ വൈകിട്ട് പോയപ്പോ ഇവര് പോയപ്പോ ഇവർക്ക് എല്ലാം വെള്ളം ദാഹിച്ചു. അപ്പൊ പശുക്കൾ പോയിട്ട് ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പശുക്കൾ അവിടെ മരിച്ചു വീഴാൻ തുടങ്ങി. അപ്പൊ കൂട്ടുകാരും എന്താ നോക്കാൻ പോയി വെള്ളം കുടിച്ചു നോക്കി. അപ്പൊ കൂട്ടുകാരും മരിച്ചു വീഴാൻ തുടങ്ങി. അപ്പൊ കൃഷ്ണൻ എന്താ പ്രശ്നം എന്നറിയാൻ വേണ്ടിട്ട് പോയ കുളത്തിൽ എന്താ ഉള്ളേ നോക്കിയ. അപ്പൊ നേരെ നോക്കിയപ്പോ കൃഷ്ണനെ എന്തായാലും വലിയ കണ്ണാണ്, എല്ലാം കാണാൻ പറ്റും. അപ്പൊ നോക്കിയപ്പോ വലിയ ഒരു സർപ്പം ആ സർപ്പം
സർപ്പത്തിന്റെ പേരാണ് കാളിയൻ. അപ്പൊ എന്ത് ചെയ്തു, ആ ഇതിനെ ശരിയാക്കാൻ കൃഷ്ണൻ എന്ത് ചെയ്തു, ഒറ്റ ചാട്ട ചാടി വെള്ളത്തിലേക്ക്. എന്നിട്ട് കാളിയനോട് പറഞ്ഞു, കാളിയൻ കണ്ടപ്പോ പറഞ്ഞു, ഓ ഇത് ചെറിയ കുഞ്ഞ. അപ്പം കൃഷ്ണൻ പറഞ്ഞു, പോയിക്കോ കാളിയ, അവിടുന്ന് ഇവിടെ നിക്കരുത്. അപ്പൊ കാളിയൻ പറഞ്ഞു, ഓ ചെറിയ കുഞ്ഞ, നീയാണ് എന്നോട് ഇങ്ങനെ കളിക്കുന്നെ, ഞാനിപ്പൊ കാട്ടി തരാണ്, കാളിയൻ പറഞ്ഞു. അപ്പൊ കൃഷ്ണനോടാണ് കളിക്കുന്നെ, ഇപ്പൊ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പൊ കാളിയും വിഷം കളിക്കാൻ നോക്കി. അപ്പൊ എന്ത് ചെയ്തു, കൃഷ്ണൻ നേരെ മീന്തി 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 ഫാസ്റ്റ് ആയിട്ട് പോവാ. അപ്പൊ എന്ത് ചെയ്തു, വിഷം കളക്കാൻ പോലും പറ്റത്തില്ല. അപ്പത്തേക്കും കൃഷ്ണൻ മീന്തി പോവാ. എന്നിട്ട് അവസാനം കടിക്കാനൊക്കെ നോക്കിയപ്പോ അവസാനം എന്ത് ചെയ്തു, അവസാനം അവിടെ യുദ്ധമായി എല്ലാം ആയി. അപ്പൊ വൃന്ദാവനത്തെ ഗോപന്മാരൊക്കെ വന്നു. എന്നിട്ട് എന്തു പറ്റി എന്നൊക്കെ നോക്കി, അവർക്കൊക്കെ പേടിയാവാൻ തുടങ്ങി. അപ്പൊ എന്നിട്ട് അവസാനം കാളിയമാർക്ക് എന്നിട്ട് അവസാനം കൃഷ്ണൻ എന്ത് ചെയ്തു, നേരെ കാളിയന്റെ മോളിൽ കയറി കുയിലൊക്കെ വാങ്ങിച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. കുയിലൊക്കെ വാങ്ങിച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു, കാളിയന്റെ തലയാകെ വേദനിച്ചു, കാരണം തലയിലാണ് കയറി നിന്ന് കൃഷ്ണൻ. എന്നിട്ട് അവസാനം കാളിയന്റെ ഭാര്യയോട് വന്ന് പറഞ്ഞു, ഞങ്ങള് പോയിക്കോളാമ്മ വിട്ടേക്ക്. അപ്പൊ വിട്ടു. എന്നിട്ട് പറഞ്ഞു, പോയി ഇവിടുന്ന്, ഇവിടെ ജീവിച്ചു പോകരുത്. അപ്പൊ കാളിയനൊക്കെ പറഞ്ഞു, അയ്യോ ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞിട്ട് വേറെ നദിയിലേക്ക് പോയി. അങ്ങനെ എല്ലാവർക്കും ബോധം കൊടുത്ത് കൃഷ്ണൻ അവരൊക്കെ ബോധമായിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോയി. അപ്പൊ കാളിമരത്തിനെന്ന് പറയുന്ന ഈ ഡാൻസിനെയാണ് പറയുന്നത്. ഈ കുയിലൂതി ഡാൻസ് ചെയ്യുന്നതാണ് പറയുന്നത് കാളിയമർത്തണം. കാളേന്റെ തല കയറി മർത്തം ചെയ്യുന്നതെന്നാണ് ഡാൻസ് ചെയ്യുന്നതെന്നാണ് പറയാ കാളിയമർത്തണം. ഹരേ കൃഷ്ണ, താങ്ക് യു, താങ്ക് യു, വെരി ഗുഡ്. ഹരേ കൃഷ്ണ, എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ, മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ? ആചൽ കൃഷ്ണൻ കൈ ഉയർത്തി, എന്താണ്? ഹരേ കൃഷ്ണ കൈ ഉയർത്തി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഗോവിന്ദ്, ഹരേ കൃഷ്ണ. രാഹുൽ, ഹരേ കൃഷ്ണ. ആ ഹരേ കൃഷ്ണ. ഗോവിന്ദ്, എന്തെങ്കിലും പറയാനുണ്ടോ? ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പോയോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, രാഹുൽ, എനിത്തിങ്? ആ ആരാണ്? അതെ, വോയിസ് ക്ലിയർ അല്ല, സൗണ്ട് ഇത്തിരി കൂടെ മൈക്ക് അടുത്ത് വെക്കൂ. നാട്ടില് തിരുവനന്തപുരത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രം ഉണ്ടല്ലോ, ആ ക്ഷേത്രത്തില് കൊറേ മറ്റെന്താണ് പ്രതിമകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതില് ഓരോരോ കോർണറിലും നോക്കുമ്പോ ഷർട്ടും പിന്നെ പാന്റും പിന്നെ ഫോണും വാച്ചും ഒക്കെ ഉള്ള ഒരു പ്രതിമ ഉണ്ടാക്കിയിരുന്നു. അതെങ്ങനെയാണ് ഇത്രയും പഴക്കമുള്ള ഒരു സാധനം നമ്മുടെ ഈ ജനറേഷനെ കുറിച്ച് അറിയുന്നത്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ എവിടെയാണ് കണ്ടത്? ഞാൻ ഒരു വീഡിയോയില് കണ്ടായിരുന്നാണ്. അതില് മറ്റെന്താണ് അതിന്റെ ഒക്കെ ഫോട്ടോയില് കാണിച്ചിരുന്നു. ഇവിടെ പോക്കറ്റുള്ള ഷർട്ടിന് മേലിൽ ഫോണ്, കൈമ വാച്ച് അതിങ്ങനെ പിടിച്ചിരിക്കുന്നത്. അതെ, അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഏത് ഭാഗത്താണ്?